ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പുട്ട് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് റവ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാനായിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് റവ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ റവയൊന്ന് കഴുകിയെടുക്കണം. ഇത് ബ്രോക്കൺ വീറ്റ് അല്ല, ഗോതമ്പ് റവയാണ്. അതിനേക്കാളും കുറച്ചും കൂടി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇതിന്. കുറച്ച് ചെറുതായിരിക്കും, ഒന്നുകൂടെ ബലവും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാനിതൊരു 1.5 കപ്പോളം എടുക്കുന്നുണ്ട്. ഒരു 4 പുട്ടിനൊക്കെ 1.5 കപ്പോളം ഏകദേശം വേണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. നല്ലതുപോലെ 2-3 തവണ കഴുകിയെടുക്കുക. പിന്നെ കുതിർക്കാനായിട്ട് വെക്കരുത്. ആദ്യം നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം മാത്രമേ കുതിർക്കാൻ വെക്കാൻ പാടുള്ളൂ. നമ്മൾ വെള്ളമൊഴിച്ച് ഒരുപാട് നേരം വെക്കരുത്. അപ്പോൾ തന്നെ കഴുകിയെടുക്കണം. അതിനുശേഷം നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരല്പനേരം കുതിർത്തിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളത്തിൽ ഇത് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി. തിളച്ച വേണമെന്നില്ല, ഏകദേശം ഒരു ചെറിയ ഇളഞ്ചൂടിനേക്കാളും കുറച്ച് കൂടിയ ചൂടിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ്, കറക്റ്റ് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ഗോതമ്പ് റവ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയാണ്. നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഇതിൽ വരാൻ വേണ്ടിയാണ്. സോഫ്റ്റായിട്ട് നമ്മൾ പുട്ടിന് വേണ്ടി കുഴക്കി വയ്ക്കുമ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ തന്നെ ഇത് നന്നായി വിട്ട് വിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ഒട്ടലൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ടേസ്റ്റിനായിട്ട് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റിന് പകരം കൂടുതലായിട്ട് നാളികേരം തന്നെ ചേർത്താൽ മതി. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ്ട എല്ലായിടത്തും. കുറച്ച് സമയം നന്നായിട്ട് മസാജ് സോറി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ചിരട്ട പുട്ടിൻ്റെ ആ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഉള്ളത് എടുക്കുക. താഴെ കുറച്ച് തേങ്ങയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗോതമ്പ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുകൾ വശത്തും ഇതുപോലെ കുറച്ച് നാളികേരം വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് കുക്കറിന് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ളത് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ ഇടുന്നതിന് പകരം പച്ചവെള്ളത്തിലിട്ടാലും മതി. ഒരു കുറച്ച് സമയം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് കുതിർന്ന് അങ്ങോട്ട് പോവരുത്. അപ്പോൾ ഇതേ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക്. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നോക്കാം, കണ്ടില്ലേ, നല്ല സൂപ്പറായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പഴവും പപ്പടവും കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് റവ ഉപയോഗിച്ചതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ നുറുക്ക് ഗോതമ്പാണ് ഇരിക്കണമെങ്കിൽ അത് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്താലും മതി. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായും ഫാമിലിയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.